രാജ്യത്ത് കോവിഡ് 19 ബാധിതരുടെ എണ്ണം കൂടുന്നു. ഓരോ ദിവസം കഴിയുന്തോറും മരണസംഖ്യ കൂടുകയാണ്. ഇപ്പോൾ തന്നെ കോവിഡ് ബാധിതരുടെ എണ്ണം 600,000 കടന്നു. അതുകൊണ്ട് തന്നെ മെയ് 3-ന് ശേഷം ലോക്ക്ഡൌൺ തുടരാനാണ് സാധ്യത. പെട്ടെന്ന് ധൃതി കൂട്ടി ലോക്ക്ഡൌൺ പിൻവലിക്കേണ്ട എന്ന തീരുമാനത്തിലാണ് കേന്ദ്ര സർക്കാർ. ഈ മാസം 1-ന് രാജ്യത്ത് 211 ജില്ലകളിൽ മാത്രമാണ് കോവിഡ് ബാധിതർ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഇരട്ടിയായിരിക്കുകയാണ്. ഓരോ ദിവസവും മരണനിരക്ക് കൂടുകയാണ്. അതോടൊപ്പം 12 ജില്ലകളിൽ 200-ലധികം രോഗികൾ വീതമുണ്ട്. എന്നാൽ മറ്റുള്ള രാജ്യങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. ഒറ്റ ദിവസം കൊണ്ട് 768 പേരാണ് ഇന്നലെ ബ്രിട്ടനിൽ മരിച്ചത്. കൂടാതെ US-നേക്കാൾ ഭയാനകമാണ് ബ്രിട്ടന്റെ അവസ്ഥ. ഇതുവരെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 1.5 ലക്ഷത്തോട് അടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ സുരക്ഷാ നടപടികളും ശക്തമാണ്. എന്നാൽ കോവിഡ് ബാധിച്ച് മരിക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണം അനുദിനം കൂടി വരികയാണ്. എന്നാൽ ഡോക്ടർമാരും നഴ്സുമാരുമടക്കം 121 ആരോഗ്യ പ്രവർത്തകരാണ് ഇതുവരെ ബ്രിട്ടനിൽ കോവിഡ് ബാധിച്ച് മരിച്ചത്. എന്നാൽ രാജ്യത്തെ കോവിഡ് മഹാമാരിയിൽ മരിച്ചവരുടെ എണ്ണം 775 ആയി. ഇതുവരെ 24,506 പേർക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്. ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 1429 പേർ രോഗബാധിതരാണ്. അതിൽ 57 പേർക്ക് ജീവൻ നഷ്ടമായി. മഹാരാഷ്ട്ര, തമിഴ്നാട്, ഗുജറാത്ത്, രാജസ്ഥാൻ സംസ്ഥാനങ്ങളും ദില്ലിയിലും കോവിഡ് ബാധിതരുടെ എണ്ണം കൂടുതലാണ്.